ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വൈസ് പ്ലസ് ടു. വീട്ടിലിരുന്നുകൊണ്ട് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു നേടിയെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസ് പ്ലസ് ടുവിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് NIOS ജോയിൻ ചെയ്തവർ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ഏത് സ്ട്രീമും ആവട്ടെ, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, നിങ്ങൾക്ക് 6 മാസം കൊണ്ട് പ്ലസ് ടു നേടിയെടുക്കാനുള്ള അവസരമാണ് NIOS നൽകുന്നത്. സോ ഇവിടെ പഠനം തുടങ്ങുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അതായത് ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് പ്ലസ് ടു. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു സ്ട്രീമും ആവട്ടെ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, ഏത് സ്ട്രീമിലും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, സപ്പോർട്ടും എല്ലാം തന്നെ ലേൺവൈസ് പ്ലസ് ടു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പം, അതായത് ടൈറ്റിലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റഡി സെൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ റീജിയണൽ സെൻറ്ററിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആദ്യം റീജിയണൽ സെൻറ്ററിൻ്റെ വീഡിയോ പോയി കാണുക, എന്നിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റഡി സെൻറ്ററിനെ പറ്റിയിട്ട് അറിയാം. സോ റീജിയണൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള, കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള NIOS ഒരു ഒരു ഇതിനെയാണ്, സെൻറ്ററിനെയാണ് നമ്മൾ റീജിയണൽ സെൻറ്റർ എന്ന് പറയുന്നത്. അത് കൊച്ചിയിലാണ്, പനമ്പള്ളി നഗറിലാണ് ഇത് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോസ്പെക്റ്റസിൽ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റഡി സെൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ്? സോ റീജിയണൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ മെയിൻ സ്ഥാപനമാണ്, അതല്ലെങ്കിൽ മെയിൻ സെൻറ്ററാണ്. സ്റ്റഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ വീടിനോട് തൊട്ടടുത്തുള്ള ഒരു സെൻറ്ററാണ്. നിങ്ങളുടെ NIOS നിങ്ങൾ NIOS ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാനോ അറിയാനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾക്കോ നിങ്ങൾക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സെൻറ്ററാണ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെൻറ്ററുകളിലൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററായിട്ടും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആ ഒരു, അതായത് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് സ്റ്റഡി സെൻറ്ററും എക്സാം സെൻറ്ററും എന്താണെന്നുള്ളത്. നിങ്ങളുടെ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് പോയി എക്സാം എഴുതേണ്ടത്, അപ്പോൾ ആ ഒരു എക്സാം എഴുതേണ്ട സമയത്ത് നിങ്ങൾ എവിടെ പോകണം, ഈ സ്റ്റഡി സെൻറ്ററിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുക. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ NIOS സ്റ്റഡി സെൻറ്ററുകളും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റഡി സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയിലാണ് താമസിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ വീടിനോട് അടുത്തുള്ള NIOS സ്റ്റഡി സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഞാൻ വളരെ എളുപ്പത്തിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ്, stm.nios.ac.in എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ NIOS സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് മാത്രം ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഈ ഒരു സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ കുറേ ടാബുകൾ കാണാനായിട്ട് കാണുന്നില്ലേ, കുറേ ടാബുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അഡ്മിഷൻ, എക്സാം ആൻഡ് റിസൾട്ട്, സ്റ്റുഡൻറ് സെക്ഷൻ, സ്റ്റഡി സെൻറ്റേഴ്സ്. സ്റ്റഡി സെൻറ്റർ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് എന്ന് പറയുന്നൊരു കോളത്തിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇതാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഇതാണ്. അപ്പം അതിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്, അക്കാഡമിക് ആണോ, OBE ആണോ, വൊക്കേഷണൽ ആണോ. തീർച്ചയായിട്ടും നിങ്ങൾ അക്കാഡമിക് സെക്ഷൻ, അതായത് നിങ്ങൾ പ്ലസ് ടുവിൽ ജോയിൻ ചെയ്യുന്നവരായത് അക്കാഡമിക് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കൺട്രി, ബിക്കോസ് നമ്മൾ ഇന്ത്യയിലാണ്, അപ്പോൾ ഇന്ത്യ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് കേരള എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും, അല്ലെങ്കിൽ ജസ്റ്റ് കെ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ താഴെ സെർച്ച് ചെയ്യുമ്പോൾ കേരള വരും. ഇനി നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ, നമ്മുടെ കേരളം ആയതുകൊണ്ട് കൊച്ചിയാണ് റീജിയണൽ സെൻറ്റർ വരുന്നത്. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ്, അപ്പോൾ ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, ഇടുക്കിയുണ്ട്, കണ്ണൂർ, കോട്ടയം, അങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേത് ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കോഴിക്കോട് അടിക്കുകയാണ്. നിങ്ങൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് അടിക്കാം. ഇനി നിങ്ങളുടെ സ്ട്രീം ഏതാണ്? അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ആണ് എടുക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കുക നിങ്ങളുടെ സ്ട്രീം വരുന്നത് സ്ട്രീം 1 ബ്ലോക്ക് 2 ആണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. സ്ട്രീം വൺ ബ്ലോക്ക് ടു എന്നുള്ളതാണ് പ്ലസ് ടു എടുക്കുന്ന നിങ്ങൾക്കുള്ളത്. ഇനി സ്ട്രീം വൺ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് വേറൊരെണ്ണമാണ്, അത് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെയാണ് ആവശ്യം, അതുകൊണ്ട് സ്ട്രീം വൺ ബ്ലോക്ക് ടു ആണ്. അതായത് ടു എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിൻ്റെ ഇത്, അതുകൊണ്ടാണ് ബ്ലോക്ക് ടു വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അവിടെ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ AI കോഡ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടൈപ്പ്, ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പാണ്, ഇപ്പം നിങ്ങൾ ജയിൽ ഇൻമേറ്റ് ആണ് അല്ലെങ്കിൽ മദ്രാസയാണ്, NPEI ആണ്, ITI, അത് നിങ്ങളുടെ, നിങ്ങൾക്കിപ്പം അതിലേതെങ്കിലും ഒരു ടൈപ്പിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും ഇഗ്നോർ ചെയ്യാം. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആക്റ്റീവ്, ഇൻആക്റ്റീവ്, അതും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ മുകളിൽ റെഡ് സ്റ്റാർ കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാത്തിൻ്റെയും കൂടെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് വെച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ എല്ലാ റീജിയണൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റഡി സെൻറ്ററുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇപ്പം ഞാൻ കോഴിക്കോടിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ദാ GDT ഇസ്ലാം ഓർഫനേജ് ഉണ്ട്, പിന്നെ MES വുമൻസ് കോളേജ് ഉണ്ട്, റഹ്മാനിയ എച്ച് സ്കൂളുണ്ട്, വേദവ്യാസ വിദ്യാലയം സെക്കൻഡറി, കേന്ദ്ര വിദ്യാലയ, ജവഹർലാൽ നവോദയ, ആൻഡ് അങ്ങനെ കുറേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്ററുകൾ. ഇത്രയധികം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇതിപ്പം കോഴിക്കോടിനെ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്, ഇതുപോലെ എല്ലാം അവൈലബിൾ ആണ്. ഇനി ഇതിൽ ചിലതൊക്കെ ഇനാക്റ്റീവ് ആയിട്ടുള്ളതുണ്ട്, അതായത് ഇപ്പം നിലവിൽ ആക്റ്റീവ് അല്ലാത്ത സെൻറ്ററുകളുണ്ട്, അതിവിടെ ഇനാക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ ഒരു ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് ആക്റ്റീവും ഇനാക്റ്റീവും. നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നേരിട്ട് പോയി കോൺടാക്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആക്റ്റീവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആക്റ്റീവ് എന്ന് ഇടാവുന്നതാണ്. ഓക്കെ, ഓക്കെ. സോ യാ, അപ്പം ഇത്രയും സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഏത് സെൻറ്ററിലാണ്, നിങ്ങൾക്കിപ്പോൾ കോട്ടയമാകാം അല്ലെങ്കിൽ എറണാകുളമാകാം ആലപ്പുഴ ആകാം, നിങ്ങളുടെ സെൻറ്റർ ഏതാണോ ആദ്യം ആ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ അഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൻറ്ററുകളെല്ലാം തന്നെ വരുന്നതായിരിക്കും. ഈ സ്റ്റഡി സെൻറ്ററുകളിലാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽസ് ലഭിച്ചില്ല, അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസുമായിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് NIOS ജോയിൻ ചെയ്തതുമായി റിലേറ്റഡ് ഇതൊന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം പറഞ്ഞ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഓപ്ഷൻസിൽ ഒന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് അഡ്മിഷന് ഓൺലൈൻ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണെന്നുള്ളത്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ വീടിനോട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സെൻറ്റർ. അപ്പം ഇവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റഡി സെൻറ്ററുകളിലൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷനും നടക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും സ്റ്റഡി സെൻറ്ററിൻ്റെ കൺഫ്യൂഷൻ ഉള്ളവർ, ഇപ്പോഴും അഡ്മിഷൻ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവാം, അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പം സോ ഈ ഒരു രീതിയിൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുകൾ എടുത്തു നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഇങ്ങനെ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റായിട്ടുള്ള രീതിയിൽ ആദ്യം എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് പ്ലസ് ടു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് മാക്സിമം ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു, അതായത് വീഡിയോസ് ഇറക്കിയപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർ അപ്പോഴാണ് നമുക്ക് മനസ്സിലായി എത്ര പേർക്കാണ് പ്ലസ് ടു എഴുതിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളതെന്നുള്ളത്. സോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങളിത് എത്തിക്കുക, അവരോടും നിങ്ങൾ അവരെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യോ വാട്സാപ്പ് ചെയ്യോ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലേൺവൈസ് പ്ലസ് ടു എന്ന ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് കൂടുതലും വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.